പ്രിയപ്പെട്ടവര്, സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വ്യത്യസ്ത തരം പുട്ടാണ്, ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു പുട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തൊലികളെ ഞാൻ ബീട്രൂട്ട് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് നീ ചീകി എടുക്കണം. നമുക്ക് ചെറിയൊരു ബ്ലേഡ് ഉപയോഗിച്ചാണ് ചീകേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബീട്രൂട്ട് മുഴുവനായി ചീകിയെടുത്തു. ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ബീട്രൂട്ടിന്റെ അളവിനേക്കാളും കാൽ ഭാഗം അരിപ്പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി. കുറച്ച് നല്ല ജീരകം കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇപ്പൊ തന്നെ ഇതിന് നല്ലൊരു നനവാണ്. പൊടി നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. കാരണം ഇതിന് നല്ല പാകത്തിന് നനവായിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇനി വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. വെള്ളത്തിന്റെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ മാത്രം ചെറിയതായിട്ട് വെള്ളം തെളിച്ചാൽ മതി. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇത് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ നാളികേര അതി വിട, പിന്നെ പൊടിയിട. ടൈറ്റ് ചെയ്ത് ഇടാതെ നോക്ക. വെള്ളം ചൂടായിട്ടുണ്ട്. പൊട്ട് കുറ്റി ഇത് മുറുകെ വെക്കാം. നമുക്ക് റെഡിയായിട്ടുണ്ട്. 7 മിനിറ്റ് ഒക്കെ മതി. എടുത്തു നോക്കാം. പുട്ട് നല്ല സോഫ്റ്റ് പുട്ടാണ്, നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ. ഇതിന് കറിയൊന്നും ആവശ്യമില്ല. കറി ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഇത് കഴിക്കാം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല സോഫ്റ്റ് പുട്ടാണ്. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും പുട്ട് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയൂട്ടാ.